എക്സാക്ട്ലി മൃദുലയായിട്ട് ഒരു സിനിമയിലും ചെയ്തിട്ടില്ല. പക്ഷെ മൃദുലയുടെ ഏതെങ്കിലുമൊക്കെ ഒരു ക്വാളിറ്റി ഉള്ള അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ക്യാരക്ടേഴ്സ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതിപ്പോൾ ദേവികയിലാണെങ്കിലും ഉണ്ട്, അയാൾ ഞാൻ ലലീഷയിലാണെങ്കിലും ഉണ്ട്, അങ്ങനെ ഉണ്ട്, എന്തൊക്കെയൊക്കെ ഉണ്ട്. അല്ലാതെ ആ ഇതാണ് മൃദുല ഓൺ സ്ക്രീൻ കാണുമ്പോൾ ഇങ്ങനെ തന്നെയാണ് മൃദുല എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോൾ ഇത്രയും കുറച്ച് സിനിമകൾ ചെയ്തുകൊണ്ട് എനിക്കിനിയിപ്പോൾ ഓ ഞാൻ ഇത്രയും നാൾ ഇത് ചെയ്തിട്ടില്ല, ഇനി എനിക്കത് ചെയ്യണം എന്ന് പറയാറായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ വരുന്ന ക്യാരക്ടേഴ്സിൽ നിന്ന് ഓഫേഴ്സിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ടത് നോക്കി ചൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യുന്നത്. അല്ലാതെ ഞാൻ സിനിമകളിൽ കണ്ടിട്ട് എനിക്കൊരു ക്യാരക്ടറിനേക്കാളും ചില സീൻസൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നും ആ ഈ സീക്വൻസ് എനിക്ക് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെടണം, അങ്ങനെയുണ്ട്. അങ്ങനെ നിറയെ ഉണ്ട് ചില സിനിമകൾ കാണുമ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന ചില ക്യാരക്ടേഴ്സ് ഇഷ്ടപ്പെടുന്ന അങ്ങനെ നിറയുണ്ട്. അല്ലാതെ ഒരെണ്ണം പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ എനിക്കറിയില്ല, അങ്ങനെ നിറയുണ്ട്. മലയാളവും തമിഴും രണ്ടിനും രണ്ടിൻ്റേതായ സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. എനിക്ക് ബേസിക്കലി തമിഴ് മലയാളം ഫ്ലുവൻ്റ് ആയ ഏറെക്കുറെ അതുപോലെ തന്നെ എനിക്ക് തമിഴും ഫ്ലുവൻ്റ് ആണ്. അതുകൊണ്ട് എനിക്കൊരു ലാംഗ്വേജ് ബുദ്ധിമുട്ടോ അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അല്ലാതെ ഇൻഡസ്ട്രി വൈസ് എനിക്ക് തോന്നുന്നു മലയാളത്തിനേക്കാൾ ഇത്തിരി കൂടി ഒരു ബിഗർ ആൻഡ് വൈഡർ ഇൻഡസ്ട്രിയാണ് തമിഴ്. അതിൻ്റെ ഒരു എക്സ്പോഷർ കൂടുതൽ ഡെഫിനറ്റ്ലി വേറെ ലാംഗ്വേജസിൽ ഉണ്ടാകും. എനിക്ക് കംഫർട്ടബിൾ രണ്ടും കംഫർട്ടബിളാണ്. നമ്മളുടെ സ്വന്തം ഭാഷയിൽ ചെയ്യുന്ന ഫുൾ നോക്കുമ്പോൾ എല്ലാ സ്ഥലത്തും മലയാളികൾ മലയാളം ആ ഒരു കംഫർട്ടബിൾ എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നു വേറെ ഒന്നിലും കിട്ടില്ല. അത് അതിനൊരു സ്പെഷ്യൽ ഇത് തന്നെയുണ്ട്. പക്ഷേ ഇൻഡസ്ട്രി വൈസ് വേറൊരെണ്ണം ചെയ്യുന്നു, തമിഴ് ചെയ്യുന്നു, എനിക്കങ്ങനെ അയ്യോ ഇത് തമിഴ് വേറെ രീതി എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. രണ്ടിലും എടുക്കുന്നത് സിനിമയാണ്, രണ്ട് സിനിമകളും രണ്ട് ഇൻഡസ്ട്രീസിലും ആളുകൾ അത്രയും പാഷനോടുകൂടിയും ഇൻട്രസ്റ്റോടുകൂടിയും ഡെഡിക്കേഷനോടുകൂടിയാണ് സിനിമ എടുക്കുന്നത്. സിനിമയെ സ്നേഹിക്കുന്നവരാണ് ഇവിടെയും അവിടെയും ഉള്ളത്. അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു വലിയ വ്യത്യാസമൊന്നും എനിക്ക് മേ ബി എനിക്കത് ജഡ്ജ് ചെയ്യാൻ അറിയാത്തത് കൊണ്ടായിരിക്കും എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. കലയിൽ നിന്ന് ഒരിക്കലും റിട്ടയർ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ഒരു കലയെ സ്നേഹിക്കുന്നവരായിരിക്കില്ല. ആ ഇത്രയും നാൾ വരെ ഞാൻ കലയെ സ്നേഹിക്കും, അത് കഴിഞ്ഞാൽ ഓക്കെ വേണ്ട എന്ന് വിചാരിക്കുന്ന എനിക്കറിയില്ല. അത് എനിക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റല്ല. നായികമാരെ നടികൾക്ക് ഒരിക്കലും റിട്ടയർമെൻറ്റിൻ്റെ ആവശ്യമില്ല, നല്ലൊരു ആർട്ടിസ്റ്റിന് അതിൻ്റെ ആവശ്യമില്ല. അല്ലാതെ നമുക്ക് ഓക്കെ ഞാൻ എന്താ പറയുക ഒരു നടീനേക്കാളും നമ്മളൊക്കെ ഈ ഒരു അതെങ്ങനെയാണ് എനിക്ക് പറയേണ്ടതെന്ന് അറിയില്ല, ആ ഒരു പൊസിഷനും അതിനെയാണ് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചിലപ്പോൾ ആ ഒരു സമയം വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓക്കെ ഈ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ നിന്ന് നിൽക്കണം എന്ന് തുടരണം എന്ന് താല്പര്യമില്ല. പക്ഷെ നല്ലൊരു ആർട്ടിസ്റ്റിന് ഒരിക്കലും ഒരു റിട്ടയർമെൻ്റ് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. ഏറ്റെടുക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നത് ഒരു ആർട്ടിസ്റ്റിന് വരുന്ന ഓഫേഴ്സിൽ നിന്നിട്ടാണ്, അല്ലാതെ അവരല്ലല്ലോ സിനിമ എഴുതി ചെയ്ത് അങ്ങനെ ഇതാക്കുന്നത്. ബാക്കിയുള്ളൊരു മെയിൽ ആർട്ടിസ്റ്റിനെ പോലെ അവർക്ക് ഡിസൈഡ് ചെയ്യാനുള്ള ആ ഒരു സേ ഭയങ്കര കുറവായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വരുന്നതിൽ നിന്ന് അവർ ചൂസ് ചെയ്യുന്നതാണ് മോസ്റ്റ്ലി ഉണ്ടാവുന്നത്. അല്ലാതെ അവർക്കായിട്ട് ഡിസൈഡ് ചെയ്തിട്ട് ഒരു സിനിമ ഉണ്ടാവുന്നത് എത്രത്തോളം ആപ്ലിക്കബിൾ ആണ് ഇപ്പോൾ എന്ന് എനിക്കറിയില്ല. അതെ എൻ്റെ അറിവിൽ എനിക്കറിയില്ല. അപ്പോൾ മെച്യൂറിറ്റി ബേസിസിലല്ല, ഇന്നിപ്പോൾ ഈ സ്കൂളിൽ പഠിക്കുന്ന എത്രയോ കുട്ടികൾ വലിയ വലിയ ക്യാരക്ടേഴ്സൊക്കെ വലിയ നായിക ആയിട്ടുള്ള വയസ്സിൽ മൂത്ത് നിൽക്കുന്ന എക്സ്പീരിയൻസ് ഉള്ള ക്യാരക്ടേഴ്സായിട്ട് ചെയ്യുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഒരിക്കലും ഒരു 16 വയസ്സുള്ള കുട്ടീനെ 28 വയസ്സുള്ള കുട്ടിയായിട്ട് അഭിനയിപ്പിക്കില്ല. അപ്പോൾ 30 വയസ്സുള്ള ഒരാൾ എനിക്ക് തോന്നുന്നു ഈ ഒരു അപ്പിയറൻസ് വൈസും അങ്ങനെയൊക്കെ നോക്കിയിട്ടാകാം ചെയ്യുന്നത്. ഇപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 30+ എത്ര നായകന്മാർ നമുക്ക് ഇന്ന് മലയാളത്തിലുണ്ട്? ഉണ്ട്. അപ്പോൾ അവരൊന്നും ക്യാരക്ടർ റോൾസ് അല്ലാതെ ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ ഒരിക്കലും വയസ്സ് ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. അത് നമുക്ക് സ്ക്രീനിൽ കാണുമ്പോൾ ആ ക്യാരക്ടറിന് കൺവിൻസിങ് ആയി തോന്നിയാൽ വയസ്സോ റിലേഷൻഷിപ്പ് സ്റ്റേറ്റസോ ഒന്നും നോക്കാതെ ഒരു ആർട്ടിസ്റ്റിനെ ആർട്ടിസ്റ്റായി കൺസിഡർ ചെയ്തിട്ട് ബ്രിങ് ഔട്ട് ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ. അങ്ങനെ ബിഹൈൻഡ് ദ ക്യാമറ ഇതൊന്നും ഞാനിപ്പോൾ ചിന്തിച്ചിട്ടുകൂടിയില്ല, ഇനി ചിന്തിക്കുമെന്നും എനിക്കറിയില്ല. ഞാൻ പഠിച്ചത് മീഡിയ സ്റ്റഡീസാണ്, മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്തത്. അതെനിക്ക് സിനിമ ഇഷ്ടമുള്ളതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സിനിമ എന്നുള്ളതല്ല പ്രൊഡക്ഷൻ ഫീൽഡ് ഇഷ്ടമുള്ളതുകൊണ്ട് അതിനെക്കുറിച്ച് കുറച്ച് അറിയാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ പഠിച്ചത്. അല്ലാതെ എന്തെങ്കിലും ഒരിക്കലും ബിഹൈൻഡ് ദി ക്യാമറ വരണം എന്നുള്ള ഇതുകൊണ്ടല്ല. പിന്നെ സിനിമയിൽ ഇപ്പം ശിഖാമണിയിൽ ചിന്നു കുരുവിള എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാമറ അസിസ്റ്റൻ്റ് ഉണ്ട് നമുക്ക്. ചിന്നു ഇതിനകത്തൊരു സിനിമ ഒരു ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്, അഭിനയിച്ചിട്ടുമുണ്ട്.
അപ്പോൾ സിനിമയിൽ പണ്ടുള്ളതിനേക്കാളും എത്രയോ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പോൾ എഡിറ്റിങ്ങിലാണെങ്കിലും സിനിമാറ്റോഗ്രഫിയിലാണെങ്കിലും ഡിറക്ഷനിലാണെങ്കിലും റൈറ്റിങ്ങിലാണെങ്കിലും എല്ലാറ്റിലും വരുന്നുണ്ട് മാറ്റം. പതുക്കെ പതുക്കെ വരുള്ളൂ. ഇന്ന് ഞാനൊരു കൊടി പിടിച്ച നാളൊരിക്കലും എന്താണ് ഒരു കാര്യവും മാറാൻ പോകുന്നില്ല. അപ്പോൾ അഗെയിൻ എന്തുകൊണ്ട് പറയുന്നു സ്ത്രീകൾ വരുന്നില്ല പുരുഷന്മാർ വരുന്നില്ല, ഈ സോ കോൾഡ് ഇക്വാലിറ്റി ഉണ്ടെങ്കിൽ സ്ത്രീയും പുരുഷനും എന്തിനാ അത് അതെന്തിനാ കമ്പയർ ചെയ്യുന്നത്? നല്ല നല്ല ആർട്ടിസ്റ്റ് വരുന്നു, ഇല്ലെങ്കിൽ നല്ല നല്ല കഴിവുള്ളവർ വരുന്നു എന്ന് വേണം നമ്മൾ പറയാൻ. അല്ലാതെ അത് ഒരു സ്ത്രീ വന്നു ഇല്ലെങ്കിൽ ഒരു പുരുഷൻ വന്നു എന്നല്ല നമ്മൾ പറയേണ്ടത്. ഒരു കഴിവുള്ള പുതിയൊരു ഒരു ക്രൂ മെമ്പർ വന്നു എന്ന് വേണം പറയാൻ.